പ്രിയ, ഞാൻ പഠിക്കുന്നത് 5ാം ക്ലാസ്സിലാണ്. ഇന്ന് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട ഒരു കവിതയാണ് ഞാൻ നിന്നോട് ചൊല്ലാൻ പോകുന്നത്. മലച്ചുര പിയണിയടച്ചു നാം പുഴയൊഴുകിയ വഴികളൊക്കെ അതിരു കല്ലുകൾ പാകി നാം കുന്നിടിച്ചു നികത്തി നാം പുഴകളൊക്കെ നികത്തി നാം പണിതു കൂട്ടി രമ്യഹർമ്യ കൃഷിയിടങ്ങൾ നികത്തി നാം മലചുരത്തിയ നീരുറവക അണകൾ കെട്ടിയടച്ചു നാം പുഴയൊഴുകിയ വഴികളൊക്കെ അതിരു കല്ലുകൾ പാകി നാം കുന്നിടിച്ചു നികത്തി നാം പുഴകളൊക്കെ നികത്തി നാം പണിതു കൂട്ടി രമ്യഹർമ്യ കൃഷിയിടങ്ങൾ നികത്തി നാം ദാഹനീരതു ഊറ്റി വിറ്റ് നേടി കോടികൾ ഇന്നു നാം ഭൂമി തന്നോട് നിലവിളി അത് കേട്ടതില്ല അന്നു നാം പ്രകൃതി തന്നോട് സങ്കടം അണ നിറഞ്ഞൊരു നാളിൽ നാം പകച്ചു പോയി പ്രളയം എന്നൊരു മാറി തന്നോടെ നടുവിൽ നാം കൈ പിടിച്ചു കയത്തിലായൊരു ജീവിതം തിരികെ തരാം ഒത്തുചേർന്നു ജാതി ചിന്തകൾ വർഗ വൈരികളൊക്കെ ഒന്നു മറന്ന നാം ഇനിയൊരിക്കലൊരൊത്തുചേരലിൽ ഒരു ദുരന്തം കാക്കണോ ഒരു ദുരന്തം കാക്കണോ. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, നമസ്കാരം. ഞാൻ അയന, സി എ ഹയർ സെക്കൻഡറി സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ. ഇന്ന് June 5 ലോക പരിസ്ഥിതി ദിനം. കൊറോണ എന്ന മഹാമാരി സ്ഥാപിച്ചതിന് എല്ലാ വർഷത്തെയും പോലെ നമ്മൾ എല്ലാവരും സ്കൂളിൽ വൃക്ഷത്തേകൾ നടുവാൻ സാധിക്കില്ല. അതിനാൽ നമ്മൾ എല്ലാ വിദ്യാർത്ഥികളും വീട്ടിലും വീട്ടു പരിസരത്തും ഓരോ തൈകൾ നട്ടു വളർത്തുക. 1972 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയാണ് ഈ തീരുമാനം എടുത്തത്. നമ്മൾ ഓരോ മരവും വെട്ടി നശിക്കും തോറും ഓരോ തൈകൾ നട്ടുപിടിപ്പിക്കുക. നമ്മളുടെ നാടിനെ സുന്ദരമാക്കുക. വൃക്ഷത്തൈകൾ നടൂ, പ്രകൃതിയെ സംരക്ഷിക്കും. നന്ദി. സദസ്സിന് വന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഇന്ന് June 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നു. 1972 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയാണ് തീരുമാനമെടുത്തത്. പരിസ്ഥിതി പ്രശ്നങ്ങൾ ലോകത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ശ്രദ്ധയെ കൊണ്ടുവന്നത്. ബോധവൽക്കരണം നടത്തുകയാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത. വീടുകളിലും വഴിയരികിലും മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക എന്നതാണ് നാം ഈ ദിനത്തിൽ ചെയ്യേണ്ടത്. അതുമൂലം നമുക്ക് പരിസ്ഥിതി സംരക്ഷണത്തിലൂടെ ഭൂമിയും അതിലെ ജീവജാലങ്ങളെയും സംരക്ഷിക്കാൻ പറ്റും. പരിസ്ഥിതി പ്രശ്നങ്ങളുടെ ഭീഷണി നേരിട്ടു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ നാട്ടിൽ എല്ലാ ജനങ്ങളും വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ഒറ്റക്കെട്ടായി ഇതിൽ നിന്നും രക്ഷ നേടുവാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം നൂറു കിളിക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി. ഒരു കൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു കൈ നടാം നൂറു കിളികൾക്കു വേണ്ടി, ഒരു കൈ നടാം നാളേക്കു വേണ്ടി, ഒരു കൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു കൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു കൈ നടാം നൂറു കിളികൾക്കു വേണ്ടി, ഒരു കൈ നടാം നാളേക്കു വേണ്ടി. ഇതു പ്രാണവായുവിനായി നടന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടന്നു, ഇതു പ്രാണവായുവിനായി നടന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടന്നു,
പഴകിലായി കണലിനാത്തീൻ പഴങ്ങൾ കായ് ഒരു നൂറ് തൈകൾ നിറഞ്ഞു നടന്നു പഴകിനായി കണലിനാത്തീൻ പഴങ്ങൾ കായ് ഒരു നൂറ് തൈകൾ നിറഞ്ഞു നടന്നു ഒരു തൈ നടാം നമുക്ക് അമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളിക്കു വേണ്ടി ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി നാം ആചരിക്കുന്നു. 1972 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ വെച്ചാണ് ഈ തീരുമാനമെടുത്തത്. പരിസ്ഥിതി പ്രശ്നങ്ങൾ ലോകത്തിലെ മുഴുവൻ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് ബോധവൽക്കരണം നടത്തുകയാണ് ഈ ദിനത്തിൻ്റെ പ്രത്യേകത. My name is Akshapriya. I am studying 5th standard. Oru thai nadam namukkammaykku vendi, oru thai nadam kochu makkalkku vendi, oru thai nadam nooru kiligalkku vendi, oru thai nadam nalla naalekku vendi. Idu prana vayuvinayi nadunnu, idu malakkayi tholuthu nadunnu, alaginayi tanalinayi then kalanna oru nooru thaikal nirannu nadunnu. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറ് കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി താങ്ക് യു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറു കിളിക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഇത് പ്രാണവായുവിനായി നടുന്നു ഇത് മഴയ്ക്ക ഈ തൊഴുതു നടുന്നു അഴകിനായി തണലിന് തേൻ പഴങ്ങൾക്ക് ഒരു നൂറു തൈകൾ നിറഞ്ഞു നടന്നു. Good morning to all my dear friends and teachers. I am going to tell about World Environment Day. The Environment Day is celebrated on 5th June. We started celebrating this day after the United Nations General Assembly declared 5th June as World Environment Day. World Environment Day was established by the UN General Assembly in 1972. Environment is one of the most important part of our life. World Environment Day is celebrated every year. Most awareness of protect nature, the environment damage leads to other crises, global warming, flood, etc. Thank you. നമസ്കാരം. എൻ്റെ പേര് സച്ചിൻ ദേവ്. ഞാൻ 5th ക്ലാസ്സിലോടനുബന്ധിച്ച് പ്രിയ കവിയത്രി സുരകുമാരിയുടെ ഏതാനാം വരികളാണ് ഞാനിവിടെ പാടുന്നത്. We share our stories, just something new.
ഹായ് കൂട്ടുകാരെ, ഞാൻ അഞ്ജന. ഇന്ന് ജൂൺ 5 എംപ്ലോയ്മെൻ്റ് ഡേ. ഞാൻ വീട്ടിലൊരു ചെടി നടാൻ പോവുകയാണ്. താങ്ക് യു. മാനസരസത്തിന് വന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, മരം ഒരു വരം. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. കൊറോണ മഹാമാരിയെയും ചുഴലിക്കാറ്റിനെയും മുന്നിൽ കണ്ടുകൊണ്ടാണ് നാം ഈ വർഷം ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച്ചുള്ള അവബോധം വരുത്താനും കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യുവാനുമാണ് നാം ഇന്ന് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. നാം നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുകയും മണ്ണൊലിപ്പ് തടയുവാൻ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും ചെയ്യണം. പാടാൻ പോകുന്നത് ശ്രീമതി സുഗതകുമാരി എഴുതിയ ഒരു തൈ നടാമെന്നുള്ള കവിതയാണ്. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു, അഴകിനായി തളനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. ചോരും മുലപ്പാലിരോമയുമായി പകരം തരാൻ കൂപ്പു കൈമാത്രമായി. ഇത് ദേവി ഭൂമിയിൽ ചൂടൽപ്പ് മാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിനെ കുറിച്ചൊരു കൊച്ചു കവിത. മരങ്ങൾ വെട്ടി മുറിക്കരുത്, മരങ്ങൾ നാട്ടിൻ സമ്പത്ത്, മരങ്ങൾ നെട്ടു വളർക്കണം, മരങ്ങൾ നമ്മുടെ ഐശ്വര്യം. നദികളെ കുരുതി കൊടുക്കരുത്, പുഴകളെ ആർക്കും വിൽക്കരുത്, അവ ദൈവം തന്ന വരദാനം. പ്ലാസ്റ്റിക് സഞ്ചികൾ വേണ്ട വേണ്ട, തുണി സഞ്ചികൾ അനുയോജ്യം. വെള്ളം പാഴാക്കി കളയരുത്, അവ ദൈവം തന്ന വരദാനം. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. പ്രിയപ്പെട്ടവരെ, ഒരു തൈ നടാം തണലിനായി, നമുക്ക് നമ്മൾക്കായി നമ്മുടെ വരും തലമുറയ്ക്കായി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാൻ നല്ല നാളേക്കു വേണ്ടി. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസ്യം സാധ്യമോ. മലിനമായ ജലാശയം, അതിൽ മലിനമായൊരു ഭൂമിയും, മലിനമായ ജലാശയം, അതിൽ മലിനമായൊരു ഭൂമിയും. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആദ്രേഷ്, ഞാൻ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഇന്ന് ജൂൺ 5 ആയതുകൊണ്ട്, ലോക പരിസ്ഥിതി ദിനം ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ചെടി നടാൻ പോകുകയാണ്. ചെടി നട്ടാൽ എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഞാൻ അവിനാഷ്,
അഞ്ചു പേര് പഠിക്കുന്നു. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. അതുകൊണ്ട് ഞാൻ വീട്ടിൽ ഒരു ചെടി നടുകയാണ്. കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ പരിസ്ഥിതി ദിനത്തെ കുറിച്ചുള്ള ഒരു ഗാനമാണ് പാടാൻ പോകുന്നത്. മരങ്ങൾ വെട്ടിമുറിക്കരുത്, മരങ്ങൾ നാടിൻ സമ്പത്ത്, മരങ്ങൾ നട്ടു വളർത്തേണം, മരങ്ങൾ നമ്മുടെ ഐശ്വര്യം. നദിയെ കുരുതി കൊടുക്കരുത്, മണലിനായി കൊല്ലരുത്, പുഴകളെ ആർക്കും വിൽക്കരുത്, അവ ദൈവം നൽകിയ വരദാനം. പ്ലാസ്റ്റിക് സെഞ്ചികൾ വേണ്ട വേണ്ട, കടലാ സെഞ്ചികൾ അനുയോജ്യം. വെള്ളം പാഴായി കളയരുത്, വെള്ളം ജീവൻ ആധാരം. താങ്ക് യു. ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് മിതേശ്രീ. ഈ പരിസ്ഥിതി ദിനം മൺമറഞ്ഞു പോയ പ്രിയ കവയത്രി ശ്രീ സുഗതകുമാരി ടീച്ചറുടെ ഓർമ്മയ്ക്കായി സമർപ്പിക്കുന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി, ഒരു തൈ നടാം നമുക്കമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു, അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു 100 തൈകൾ നിറഞ്ഞു നടുന്നു. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു, അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു 100 തൈകൾ നിറഞ്ഞു നടുന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി. താങ്ക് യു ടീച്ചർ. സ്കൂൾ പെരുവമ്പിൽ 6B പഠിക്കുന്നു. ഞാൻ മരത്തെ കുറിച്ചൊരു പാട്ടാണ് പാടാൻ പോകുന്നത്. അരുതേ അരുതേ ചങ്ങാതികളെ, അരുമ മരങ്ങൾ മുറിക്കരുതേ, കായും കനിയും നമ്മൾ കേകും കനകമരങ്ങൾ മുറിക്കരുതേ, പച്ചപ്പൂങ്കുട വിരുത്തി നിൽക്കും കൊച്ചുമരങ്ങൾ മുറിക്കരുതേ. നമസ്കാരം, ഞാൻ അനുശ്രീ. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. ഇന്ന് ഞാൻ വീട്ടിൽ ചെടി നടാൻ പോവുകയാണ്. സേവ് ട്രീ സേവ് അരത്. താങ്ക് യു. എൻ്റെ പേര് ധന്യ. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം ആശംസകൾ. ഞാൻ എൻ്റെ വീട്ടിൽ ഒരു മാവൻ തൈ നടാൻ പോകുന്നു.
നമസ്കാരം. ഇന്ന് ജൂൺ 5 പരിസ്ഥിതി ദിനം. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട്. ഭൂപ്രകൃതിയാലും ഏറ്റവും അനുഗ്രഹീതമായ നാട്. ധാരാളം മലകളും പുഴകളും ഉള്ള നാട്. അങ്ങനെയാണത്രേ നമ്മുടെ നാടിൻ്റെ ഭാഷയ്ക്ക് മലയാളം എന്ന പേര് പോലും വന്നത്. എന്നാൽ എന്താണ് നമ്മുടെ നാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ? മലകൾ ഇടിച്ചു നികത്തിയും ആഴപ്രദേശങ്ങൾ നിരത്തിയും വലിയ വലിയ കെട്ടിടങ്ങൾ പണിയുക എന്നതാണ് വികസനം എന്ന മിഥ്യാധാരണയിലാണ് മലയാളികൾ. വികസനം എന്ന പേരിൽ സ്വന്തം മണ്ണും വീണ്ണും കവർന്നെടുക്കുകയും മലിനമാക്കുകയും ചെയ്യുമ്പോൾ നാം ഇരിക്കുന്ന കൊമ്പ് നാം തന്നെ മുറിക്കുകയാണ് എന്ന് അറിയുന്നില്ല. പ്രകൃതിയുടെ താണ്ഡവ നൃത്തം മലയാളക്കരയെ ഒന്നായി വിഴുങ്ങിയ 2018 മഹാപ്രളയം, സമ്പന്നനും ദരിദ്രനും ഒരേ കൂരയുടെ കീഴിൽ അന്തിയുറങ്ങേണ്ടി വന്ന ദിവസങ്ങൾ, ഒരു ഉരുളച്ചോറിന് വേണ്ടി കൈനീട്ടിയവർ, ആഘോഷത്തിമിർപ്പിൽ മുങ്ങേണ്ടിയിരുന്ന ആ ഓണക്കാലം എങ്ങനെയാണ് മറക്കാൻ കഴിയുക? പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിച്ച് സുരക്ഷയൊരുക്കേണ്ടിയിരുന്ന മലകളും കാടുകളും തണ്ണീർത്തടങ്ങളും നമ്മൾ ഇല്ലാതാക്കി കഴിഞ്ഞു. സ്വാർത്ഥരായ മനുഷ്യർ പ്രകൃതിക്കേൽപ്പിച്ച ക്രൂരമായ ചൂഷണങ്ങൾ മഹാമാരിയായും പ്രളയമായും കൊടുങ്കാറ്റായും സുനാമിയായും ആഞ്ഞടിക്കുന്നു. ഇതിലെല്ലാമുള്ള പ്രതിവിധി നമ്മുടെ പ്രകൃതിയിൽ തന്നെയുണ്ട്. അത് കണ്ടെത്തി പ്രകൃതിയെ സംരക്ഷിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഭൂമിയെ പച്ചപിടിപ്പിക്കാനും മണ്ണിൻ്റെ നനവും നന്മയും അറിയാനും ഭൂമിയെ ആദരിക്കാനും അറിയാനും നാം കടപ്പെട്ടവരാണ്. ഞാൻ എൻ്റെ ഭൂമിയെ സംരക്ഷിക്കും എന്ന ദൃഢപ്രതിജ്ഞയോടെ നമ്മുടെ ഭൂമിയെ ഹരിതവും ശുദ്ധവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ജാഗ്രതയോടെ, നന്ദി. എൻ്റെ പേര് പൂജ. ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത് ഒരു കവിതയാണ്. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി, മരകത കാന്തിയിൽ മുങ്ങി മുങ്ങി, കരളും മിഴിയും കവർന്നു മിങ്ങി, കരയറ്റോരാലസ ഗ്രാമ ഭംഗി. പുളകം പോൽ കുന്നിൻ പുറത്തു വീണാൽ, പുതുമൂടൽ മഞ്ഞലൈ പുൽകി നീക്കി, പുലരോളി മാമല ശ്രേണികൾ തൻ പുറകിലായി വന്നൊന്നെത്തി നോക്കി. എവിടെത്തിരിഞ്ഞൊന്നു നോക്കിയാൽ എവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ ദുരുദൂരെ പൂമഴയായി പിന്നെ. താങ്ക് യു. ഹൈ ഫ്രണ്ട്സ്, ഇന്ന് 5th June വേൾഡ് എൻവയോൺമെന്റ് ഡേ. വേൾഡ് എൻവയോൺമെന്റ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ 5th June എവരി ഇയർ ഓൾ ഓവർ ദ വേൾഡ്. ദ മെയിൻ എയിം ഓഫ് ദിസ് ഡേ ഈസ് ടു റൈസ് അവെയർനെസ് എമംഗ് പീപ്പിൾ ടു പ്രൊട്ടക്ട് ദ എൻവയോൺമെന്റ്. വേൾഡ് എൻവയോൺമെന്റ് ഡേ വാസ് ഫസ്റ്റ് സെലിബ്രേറ്റഡ് ഇൻ 1974 വിത്ത് തീം ഓഫ് ഓൺലി വൺ എർത്ത്. The theme of World Environment Day 2021 is Ecosystem Restoration. The environment has given so much. Now it is our duty to keep it safe for the next generation. Thank you.